ഇരുപക്ഷത്തെയും മാറി മാറി തുണച്ച മണ്ഡലമാണ് കായംകുളം. 2006 മുതൽ തുടർച്ചയായി ഇടതു മുന്നണിയോടാണ് ആഭിമുഖ്യം പുലർത്തുന്നത്. ഇവിടെ വിജയത്തുടർച്ച ആവർത്തിക്കാൻ സിറ്റിംഗ് എം എൽ എയും അഭിഭാഷകയുമായ യു പ്രതിഭയെയാണ് സി പി എം കളത്തിലിറക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തിലാണ്, 100% ആത്മവിശ്വാസത്തിലാണ്. കാരണം അത്രയധികം വികസന പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനവും അതിൽ അവരിലൊരാളായിട്ടൊന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതലായിരുന്നല്ലോ. അപ്പം പണ്ടൊക്കെ ഒരു എം എൽ എക്ക് 5 കോടി അല്ലെങ്കിൽ 6 കോടി രൂപയുടെ വികസനം ചെയ്യാൻ കഴിയുന്ന സമയത്തുനിന്ന് ഒരു എം എൽ എക്ക് തന്നെ ഒരു വർക്കിൽ തന്നെ 20 കോടി 30 കോടി 40 കോടി ആ രൂപത്തിൽ ഭയങ്കരമായ വർധനവ് വികസന പ്രവർത്തനങ്ങൾ. അന്നേരം ഞങ്ങൾക്കുണ്ടായ ഒരു ഭാഗ്യം, നമ്മുടെ കിട്ടുന്ന ഫണ്ട് ചെറിയ റോഡുകളും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസമാണ്. മൊത്തത്തിൽ അത് എല്ലായിടവും കാണാനുണ്ട്. അല്ല, തീർച്ചയായിട്ടും മത്സരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് ലിജു, അത്തരത്തിലായിരുന്നു അന്നത്തെയും ക്യാമ്പയിൻ. അതുകൊണ്ട് ഒരെതിരാളിയും ദുർബലനോ ശക്തനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ രൂപത്തിൽ കാണാറില്ല. അപ്പുറത്ത് നിൽക്കുന്നവരെ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ രണ്ട് മുന്നണി തന്നെയാണ് മത്സരിക്കുന്നത്, ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും. ബാക്കിയൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അവിടെ മത്സരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ജയിക്കാം മത്സരിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവിടെയും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ജയിക്ക് കഴിഞ്ഞോണ ഏറ്റവും ചെറിയ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, പുതുപ്പള്ളിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെയാണ് മത്സരിച്ചത്. ആ, കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെയും ജയിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴും മുന്നണികളുടെ മത്സരമാണ്. ഞാൻ അങ്ങനെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മുന്നണികളുടെ നയമാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഗവൺമെൻറ് ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിക്കും ആ ഒരു പ്രചരണമാണ് തിരഞ്ഞെടുപ്പിന് ഗുണകരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം പറഞ്ഞാണ് സർക്കാർ യു ഡി എഫ് വോട്ട് തരുന്നത്. പക്ഷേ വനിതകൾക്ക് അതായത് യുവതി പ്രവേശന ശബരിമല നടത്തിയതിന് എതിരായിട്ടുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്, വികസനത്തെ വിശ്വാസം കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥയ്ക്ക്? തെരഞ്ഞെടുപ്പ് വരുമ്പം ഇത്തരത്തിലുള്ള പ്രചരണം ഇടതുപക്ഷം ഒരിക്കലും എടുക്കാറില്ല. ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമമാണ്. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്തുകയോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോട് ആമുഖ്യം കാണിക്കുകയോ ചെയ്യുന്ന രീതിയല്ല. ഇപ്പോൾ സൗജന്യ കിറ്റ് കൊടുക്കുമ്പം ഈ നാട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റാണ്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ചില വെപ്പൺസ് മാത്രമാണ് ഇതെന്നാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവരാ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളോട് ആരോടും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. ദീപക് മിശ്രയുടെ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെപ്പോഴുള്ളവരൊന്നും ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യേണ്ടത് ചിലർക്ക് മാത്രമുള്ള ആവശ്യമാണ്. ഈ ഗവൺമെൻറ് എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. അത്രയധികം ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത ഗവൺമെൻറ് ഇന്ത്യയിൽ തന്നെ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം ഈ ലോകത്തും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും മികച്ച ധന മാനേജ്മെൻ്റ് ഉണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്. വല്ലാത്ത കുതിച്ചുചാട്ടമായിരുന്നു. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ കണ്ടില്ലേ, ആ പാലം അങ്ങനെ കിടക്കുന്നു, ആ റോഡ്, ഇത്തവണ ആരും അതൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. അത് ഞങ്ങളെ അതിശയിപ്പിക്കുകയാണ്. അത്തരം ചർച്ചകളേ ഇല്ല, കാരണം അത്ര മാറ്റം വന്നിരിക്കുന്നു. കാലങ്ങളായി തീരാതിരുന്ന പലതും തീർത്തിരിക്കുന്നു, ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു, എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷെ ആരാണ് സമയബന്ധിതമായി പൂർത്തിയാക്കിയതെന്ന്? ഭയങ്കരമായ മാറ്റമല്ലേ. അപ്പം ഈ ഗവൺമെൻറ് തുടരണം എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹം തന്നെ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഇടയിലേക്ക് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം തീർച്ചയായിട്ടും. ഞങ്ങൾ ആരും ഇതൊന്നും പ്രചരണ ആയുധങ്ങളാക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പിലും ആക്കാറില്ല. പിന്നെ എൻ്റെ ഒരു അന്വേഷണത്തിലും അറിവിലും നിയമസഭാ സാമാജികം എന്ന നിലയിലും എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എന്ത് ഭംഗിയായി ചെയ്ത് ഗവൺമെൻറ്റാണ്. ശബരിമല തീർത്ഥാടകർക്ക് ശബരിമല വികസനത്തിന് 1800 കോടി രൂപ ചരിത്രത്തിലാദ്യമായിട്ട് കൊടുത്ത ഗവൺമെൻറ്റാണ്. അങ്ങനെ എല്ലാവരോടും ഒപ്പം നിൽക്കുന്ന ഗവൺമെൻറ് അല്ലേ. അപ്പം പിന്നെ എന്തിനാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഈ ഒരു രീതി എന്ന് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് അതിനെയൊക്കെ കമൻ്റ് പോലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യുവതി പ്രവേശനം പോലെ തന്നെ ഒരു പ്രധാന വിഷയമാണ് വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്നതിനുള്ള എതിരായിട്ടുള്ള
എല്ലാ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആക്ഷേപമുണ്ട്. ഒരു വനിത എന്നുള്ള നില, വനിത സാമാജികം എന്നുള്ള നില എങ്ങനെയാണ്? പൊതുപ്രവർത്തന രംഗത്ത് വനിതകൾക്കുള്ള അംഗീകാരം എങ്ങനെയാണ്? പൊതുപ്രവർത്തന രംഗത്ത് വനിതകൾ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 50% സംവരണം അതിലൂടെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 50% സംവരണം നടത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് ആ ഗവൺമെൻറ്റിന് വനിതകളോട് അഭിമുഖമില്ലാന്ന് പറയാൻ ഞാനാളല്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ 50% സംവരണം ഇല്ല, എത്രയെടുത്തുണ്ടെന്ന് നമ്മൾ കണക്കാക്കി നോക്കുക. പഞ്ചായത്തായ സംവിധാനം ഒരു ഗവൺമെൻറ് ഒരിക്കൽ കേന്ദ്രത്തിൽ കൊണ്ടുവന്നെങ്കിൽ താഴേക്ക് എത്ര സ്ഥലത്തേക്ക് ആ സംവിധാനം ഇംപ്ലിമെൻ്റ് ചെയ്തു? കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എന്നും സ്ത്രീകളോട്, എന്നും ഇത് കുടുംബശ്രീ അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങൾ ശക്തമാക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിലടക്കം നയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്, നയം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അത് ജനം വിലയിരുത്തുന്നുണ്ട് എന്നാണ്. സ്ത്രീകൾക്ക് രണ്ട് മന്ത്രിമാർ, പ്രഗത്ഭരായ രണ്ട് മന്ത്രിമാരുള്ള മന്ത്രിസഭയായിരുന്നു കഴിഞ്ഞത്. പുരുഷന്മാരുടെ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് സ്ത്രീകളെയും വേണേ മാറ്റി നിർത്താമായിരുന്നല്ലോ. ഞങ്ങൾ 8 വനിതകൾ LDFൽ തന്നെ ഉണ്ടായിരുന്നു, ഒരൊറ്റ വനിത പോലും UDFൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഇടപെടൽ എങ്ങനെയാണ്, ഇപ്പോൾ ഈ സ്ത്രീകളോടെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമീപനം എന്താണ്, അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്, അവർ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഗവൺമെന്റ് തുടരട്ടെ, അത് മാറും, ഇനിയും മാറും. ഇപ്പൊ ഈ ഗവൺമെന്റ് ഇനി തുടരുമ്പോൾ, അങ്ങനെ ഒരു അവസരം കേരളത്തിൽ വരുമ്പോൾ ഇതിലും മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പം ആര്യ മേയറാക്കിയ ഒരു ഇതല്ലേ, അവിടെ ഒരുപാട് ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ നോക്കി, ഭിന്നിപ്പിക്കാൻ നോക്കി, ന്യൂനപക്ഷത്തിനെ ആക്കിയില്ല എന്ന് പറയാൻ നോക്കി. എവിടെ ഒരു വിള്ളൽ ഉണ്ടാകുന്നു അവിടെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഉണ്ടാക്കാൻ നന്നായി കൂടുതൽ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ നാട് നന്നാവാൻ വേണ്ടി ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് നന്നായി അംഗീകാരം കൊടുത്തിട്ടുണ്ട്, ഇനിയും വേണം, വരും എന്നാണ് പ്രതീക്ഷ. എനിക്ക് ഈ ഗവൺമെൻറ്റിൽ പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള ഇപ്പം വനിതകളുടെയും കുഞ്ഞുങ്ങളുടെയും വകുപ്പെന്ന് പറഞ്ഞാൽ എത്രയോ കാലത്തെ ആവശ്യമായിരുന്നു. ഒരു ഇപ്പം പുരുഷനായ മുഖ്യമന്ത്രി സ്ത്രീകളുടെ, സ്ത്രീ സമൂഹത്തോട് ഒരുപാട് ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ആരെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? നമ്മളെന്തിനാണ് പറയുന്നത്? അവരെ പോലും അഡ്രസ്സ് ചെയ്ത ഗവൺമെൻറ്റാണിത്. ഒരാളോടും കൂടുതൽ എന്താ പറയുക, ഒരു അവഗണന ഈ ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞുള്ളൂ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് സ്ത്രീപക്ഷ വികസന കാഴ്ചപ്പാട് കൂടുതൽ ഊന്നി നിന്ന ഒരു ഗവൺമെൻറ്റാണ്. അത് അതല്ലേ സ്ത്രീകളുടെ സമീപനം വേണ്ട. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പം തന്നെ ഗവൺമെൻറ് പറയുന്നുണ്ട് ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള കാര്യം കേരളം മുഴുവൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പണം വെച്ച ഗവൺമെൻറ്റായത് ഏറ്റവും ബേസിക് ഇഷ്യൂ ആണ്, അത് പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. നേരത്തെയും കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ മണ്ഡലത്തിൽ 13 ലേഡീസ് ഫ്രണ്ട്ലി കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്, 13 എണ്ണം. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ഇതാണ്. അപ്പോൾ എനിക്ക് വനിതകൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം ചില ചിന്തകൾ അവരുടെ ഇടയിലേക്ക് വരും, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. സ്ത്രീകൾ കൂടുതലായിട്ട് വരും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇനിയും ഇൻ ഫ്യൂച്ചർ കേരളത്തിൽ ഇനിയും കൂടുതൽ സ്ത്രീകൾ ഉയർന്നു വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ കൂടുതൽ വനിതകളാണ്. 140 മണ്ഡലം എടുത്താൽ എല്ലാ മണ്ഡലത്തിലും വനിതാ വോട്ടർമാരും കൂടുതലാണ്. പക്ഷെ നമുക്ക് നിയമസഭയിലോ പാർലമെന്റിലോ ആ രീതിയിലൊരു പ്രാതിനിധ്യം ഇപ്പോഴും ഇല്ല. പഞ്ചായത്ത് മാത്രമാണ് 50% സംവരണം, അത് വർദ്ധിക്കുന്നു. സംവരണ ബിൽ പാസ്സാക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് എന്താ പാസ്സാക്കാത്തത്? BJP ഗവൺമെന്റ് പാസ്സാക്കിയാൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ 33% ആകുമല്ലോ. 33% സംവരണം പോലും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ് ന്യായമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കുന്നുണ്ട്, ഇനിയും കൊടുക്കും. എൻ്റെയൊക്കെ പ്രതീക്ഷയാണ് ഇനിയും കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിയമസഭയ്ക്കകത്ത് പുരുഷൻ സ്ത്രീ വ്യത്യാസമില്ല കേട്ടോ. ഞാനത് ടു ബി ഫ്രാങ്ക് ഞാൻ തുറന്നു പറയാം, സമൂഹത്തിൻ്റെ അകത്ത് മാത്രമുണ്ട്, അത് ഡിസ്ക്രിമിനേഷൻ എല്ലാ കാലത്തുമുണ്ട്. കാരണം ശാരീരികമായിട്ടുള്ള ചില ജീവശാസ്ത്രപരമായ പ്രത്യേകത പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമായിരിക്കുന്നതും ഒരു ഘടകമാണ്. എന്നാൽ നിയമസഭയ്ക്കകത്ത് വനിതാ MLA പുരുഷൻ MLA എന്ന വിവേചനം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം നിയമസഭാ പ്രസംഗങ്ങളിലാവട്ടെ, സബ്മിഷനാവട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലാവട്ടെ, നമ്മുടെ പ്രൈവറ്റ് ബില്ല്, ആദ്യത്തെ പ്രൈവറ്റ് ബില്ല് വിധവകളുടെ പ്രശ്നം പാസ്സാക്കാൻ ഭാഗ്യം സിദ്ധിച്ചൊരു MLA ആണ് ഞാൻ. അപ്പം നിയമസഭയ്ക്കകത്ത് ആ വേർതിരിവ് ഒരിക്കലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാവരും തുല്യമായി തന്നെയാണ് പുരുഷനായ MLA സ്ത്രീയായ MLA കാണുന്നത്. അതെൻ്റെ അനുഭവമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗം വിധവകളാണ്. അങ്ങേയറ്റം ക്ലേശകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് അവരെ. നമുക്ക് അവർക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. കാരണം
ഒരു കൂട്ട്. ഇപ്പം നമ്മൾ സ്ത്രീകൾ തന്നെ അവരോടൊപ്പം ചേർന്നിരിക്കാനും അവരോട് വർത്തമാനം പറയാനും വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു ബ്ലാസ്റ്റ് അവരുടെ ഉള്ളിൽ ഒരു കിടക്കുന്ന പോലെ തോന്നുന്നു. എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ അവർ വലിയ വേദന അനുഭവിക്കുന്നവരാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ഇരിക്കുകയും ഞാൻ അവരോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രിവിലേജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അണ്ടർ പ്രിപ്പറേഷനാണ്. കോവിഡിന് മുമ്പ് തന്നെ ഞങ്ങൾ ലിസ്റ്റൊക്കെ എടുത്തു. അപ്പം ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് അകാലത്തിൽ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടികളും അതുപോലെ കുറച്ചുകൂടി പ്രായമുള്ളൊരു 50+ ഒക്കെ ഉള്ളവരെയും കാണാറുണ്ട്. അല്ലാത്ത സങ്കടകരമാണ്. അപ്പം കൂടുതൽ ഒരു ഫോക്കസിങ് ആ മേഖലയിലേക്ക് വരണമെന്ന് ജെനുവിൻലി ഞാൻ ആഗ്രഹിക്കാറുണ്ട്. സ്ത്രീകൾ സുരക്ഷിതരാകുന്നതെന്ന് പറഞ്ഞാൽ അവരെ അവരുടെ വീടുകളിൽ കൂടി അവർക്ക് ഫിനാൻഷ്യൽ സോഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ കുടുംബശ്രീയിൽ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി നമുക്ക് അവരുടെ എംപ്ലോയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ ഒന്ന് സന്നദ്ധരാക്കിക്കൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ അവർ മെൻ്റലി അവർ കുറച്ചുകൂടി കരുത്താർജിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ നന്നായി വളരണമെങ്കിൽ അമ്മമാരെപ്പോഴും കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിഷമമാണ്. അപ്പോൾ എനിക്കതൊക്കെ വിഷമമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഈ ഒരു വരവിൽ ഇപ്പോൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി വകുപ്പ് രൂപീകരിക്കാൻ സ്ത്രീപക്ഷ പദ്ധതികളുമുണ്ട്. പക്ഷേ പ്രത്യേക ഒരു ഫോക്കസിങ് ഈ മേഖലയിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുമുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വനിതകൾ പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലും അതേസമയം അവർക്ക് തൊഴിലും അതിനുശേഷം വിവാഹ ജീവിതം അവർക്ക് ആ രീതിയിൽ ക്വാളിഫൈഡ് ആയ അവർക്ക് വരുമാനം കിട്ടുന്ന സാധ്യത കാരണം അങ്ങനെ പെൺകുട്ടികൾ പഠിക്കുന്നു. പെൺകുട്ടികൾക്കിടയിലുള്ള ഈ ജെൻഡർ വ്യതിയാനം വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ ധാരാളം തൊഴിലവസരം കുറയും. അവർ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്കാണ് കടന്നു പോകുന്നത്. തൊഴിലവസരങ്ങളാണ് ഭാഗത്തുള്ളത്. ഇപ്പം പുതിയ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് തൊഴിലവസരങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ നിങ്ങളൊക്കെ പരിശോധിച്ചറിയാം 600 കാര്യം പറഞ്ഞ് 600 ചെയ്ത ഗവൺമെൻറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഇല്ലാതെ കേരളം സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന സമയത്താണ് നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നത്. ക്ലേശകരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. കാരണം ആദ്യം വന്നപ്പോൾ തന്നെ സാമ്പത്തിക ഖജനാവ് ഭദ്ര അല്ലായിരുന്നു, ട്രഷറിമാനൊക്കെയുള്ള സമയമായിരുന്നു. പിന്നീട് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം സ്മൂത്തായിട്ട് ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴി മുഴുവൻ പൂക്കൾ വിരിച്ചിട്ടിരിക്കുകയായിരുന്നില്ല ഈ ഗവൺമെൻറ്റിൻ്റെ. കടുത്ത പ്രതിസന്ധികളായിരുന്നു. അത് ഓഖിയുടെ രൂപത്തിൽ വന്നു, നിപ്പ വന്നു, അതൊക്കെ സത്യമല്ലേ. അതിനുശേഷം ഒരു മഹാപ്രളയം അടുത്ത കാലത്ത് എങ്ങും കണ്ടിട്ട്. പക്ഷേ ആ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും സന്തോഷവും ചിരിയും പടർത്താൻ കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഞാൻ കുട്ടനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിച്ച ആളാണ്, ആലപ്പുഴയിലെ മൊത്തം ക്യാമ്പുകൾ പോയ ആളാണ്. ഇത്രയധികം സപ്പോർട്ടോടുകൂടി ഒരു ഭരണ സംവിധാനത്തിന് എങ്ങനെ നിൽക്കാൻ കഴിയുന്നുള്ള അതിശയം നമുക്ക് തോന്നിപ്പിച്ചു. സാറ്റിസ്ഫൈഡ് ആയ ക്യാമ്പുകൾ, ഫുഡ് ഗ്രെയിൻസ്, അവരുടെ നഷ്ടപരിഹാരം ഇതെല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ ഗവൺമെൻറ്റിൽ വന്നപ്പോൾ ആ അവസരത്തിൽ പോലും ഗവൺമെൻറ് പിടിച്ചു തന്നു. പക്ഷെ കോവിഡ് വന്നതോടുകൂടി ലോകമാകാനുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ നിരക്ക് കുറഞ്ഞു, നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ടു. ഇവൻ ടാക്സി ഓടിക്കുന്നവരാകട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആവട്ടെ, വലിയ ക്രോർപതികൾ നടത്തിയിരുന്ന ബിസിനസ് സാമ്രാജ്യത്തിൽ ജോലി എല്ലാവർക്കും സത്യമാണല്ലോ അത്. അങ്ങനെ കുറഞ്ഞപ്പോൾ അതിൻ്റെ ആനുപാതികമായൊരു വിഷമം നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ പ്രകടന പത്രികയിൽ ഒരു പുതിയ ക്രൈസിസ് ആണ്, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നാൽ എനിക്ക് ഉറപ്പാണ് ആ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും. പറഞ്ഞത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. വിധവകളുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ 14% മുതിർന്നവരെ, അതായത് 60 വയസ്സിന് മേളുള്ളൂ. അപ്പോൾ ഈ പ്രായമായവരുടെ വലിയ നിര എല്ലാവർക്കും എല്ലാ മണ്ഡലത്തിലും എന്നാലേക്ക് അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം അവരെ സംരക്ഷണം അവരുടെ മക്കളെടുത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്? കോവിഡ് കാലത്ത് ഏറ്റവും പ്രയാസം അനുഭവിച്ചത് അവർ തന്നെയാണെന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഒരു ജനപ്രതിനിധി നിലയിൽ ഇപ്പോൾ ഒരു ഏകദേശം 20 വർഷമായത് കുഞ്ഞു കുഞ്ഞു സ്റ്റേജിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ പ്രായമുള്ളവരൊരു സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത് എനിക്ക്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ മൊത്തം പേരെ അറിയാമായിരുന്നു. എൻ്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അച്ഛനമ്മമാരായിരുന്നു. വന്ന് സങ്കടം പറഞ്ഞാൽ അടുത്തൊക്കെ ഇരിക്കും. അപ്പോൾ അവർക്കൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനൊരു നമുക്കൊരു സോഷ്യൽ വർക്കർ കുറേ ഒരു സൈക്കോളജിസ്റ്റായി മാറും കേട്ടോ. നമുക്ക് നോക്കുമ്പോഴൊക്കെ അറിയാൻ കഴിയും. അതൊരു ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ്. എനിക്കൊരാൾ എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്കറിയാം അതെന്താണെന്ന്, അറിയാൻ കഴിയുന്നു. അത് നമുക്ക് ആ അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ അച്ഛനമ്മമാരെ കാണുമ്പം എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. അപ്പോൾ അവരൊറ്റപ്പെട്ടു പോവാം അവരോട് ചിലപ്പം. പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, ആദ്യമായിട്ട് കൊച്ചുമക്കളുമായിട്ട് അത്രയും കൂടുതൽ ഇരിക്കാനും ഒരു അവസരം അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലായിപ്പോയില്ലേ. പക്ഷേ ആ അവസരത്തിൽ പെൻഷൻ കിട്ടിയ ചിലപ്പോൾ ഇവർക്കൊരു ആശ്വാസം. എന്നോടിപ്പോൾ ഷെയർ ചെയ്യാറുണ്ട് ആൾക്കാർ ചെല്ലുമ്പോൾ. ആ ടൈമിൽ പെൻഷൻ കിട്ടിയിട്ടേ
കൊച്ചു മക്കൾക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കുമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വേറെ എവിടെങ്കിലും ഇങ്ങനെ കൈനിറയെ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? പ്രതിസന്ധി കാലത്താണ്. അപ്പോൾ യു ഡി എഫ് ഒക്കെ പറയുന്നുണ്ട് കടം കടം എന്ന്. ഈ കടമാണെങ്കിലും അല്ലെങ്കിലും അതെല്ലാം പാവപ്പെട്ട മനുഷ്യർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പണമാണ്. അപ്പോൾ നമ്മൾ പറയാൻ വലിയ പ്രതിമ പണിയാനോ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അടിച്ചു പൊളിക്കാനോ എടുത്ത പണമല്ല. ഈ സിംഗിൾ നയ പൈസ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാവങ്ങളുടെ കൈകളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധന മാനേജ്മെൻറ്റാണ്, അത് മാനേജ് ചെയ്യാൻ ഗവൺമെൻറ് അറിയാം. പക്ഷേ പറഞ്ഞു വരുന്നത് ഈ പകൽ വീടുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളോ കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കണം എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് തുറന്ന് സംസാരിക്കാൻ, ചിരിക്കാൻ, ഒന്നിച്ച് സ്വര പറഞ്ഞിരിക്കാൻ അത്തരം ചില വേദികൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കേവലമായ പകൽ വീട് എന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് അവരെ കുറച്ചുകൂടി ഹെൽത്ത് വൈസ് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയണം. ഒപ്പം ഒറ്റയ്ക്കാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നൂതനമായ ചില പ്രോജക്റ്റുകൾ. ഇപ്പം പണ്ട് ഷൈല ടീച്ചറിന് ചൈനയിൽ പോയപ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ വായിച്ചതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കാവുന്ന ഒരാളാണെങ്കിൽ ഒരു സിംഗിൾ ബട്ടൺ അലാം ചെയ്യാം. സിക്കായി വീണ് പോവുകയാണെങ്കിൽ അവർക്ക് ഒരു അലാം പെട്ടെന്ന് അലാം ചെയ്യാം. ഫുഡില്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു സിംഗിൾ ബട്ടൺ, അതൊരു നല്ല കോൺസെപ്റ്റാണ്. ചൈനയിൽ അതിങ്ങനെ കണ്ടു എന്ന് ടീച്ചർ എഴുതി ഞാൻ എപ്പോഴും വായിച്ചതാണ്. പക്ഷേ അത് അത്തരം ചില മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം. അവരെയാണ്, അവരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത്. വൃദ്ധജനക്ഷേമത്തിന് ഗവൺമെൻറ് ഭയങ്കരക്ഷേമമൊക്കെ എടുത്തിട്ടുണ്ട്. താഴെത്തട്ടിലേക്ക് അത് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇനിയും കൂടുതൽ മെച്ചപ്പെടാനായിട്ട് നമുക്ക് കഴിയും. ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണം. പക്ഷേ സാമ്പത്തിക സാശ്രയത്വം ഒരു കുടുംബത്തിൽ ഇപ്പോഴും സ്ത്രീയുടെ മക്കൾ അങ്ങനെ സാശ്രയത്വം കുറേയധികം മാറിയിട്ടുണ്ട്. പണ്ടിപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ കുടുംബശ്രീയിലെ ചേച്ചിമാരെ കാണുമ്പം അവർ ഭർത്താവിൻ്റെ പോക്കറ്റടിച്ചാണ് അന്ന് കുടുംബശ്രീയിലേക്ക് 10 രൂപ കൊണ്ടുവന്നത്. ഇന്ന് ഭർത്താവിന് പോക്കറ്റ് മണി കൊടുക്കാൻ പറ്റുന്നവരായി. അതിലൊരു 60% മാറിയിട്ടുണ്ട്. ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ നോക്കണം. ആദ്യം വരുമ്പോൾ 10 രൂപ അവരിൽ ഉണ്ടായിരുന്നില്ല, ഇന്ന് അവർക്ക് അതുണ്ട്. അപ്പം സ്ത്രീകൾ പൂർണ്ണമായി സാമ്പത്തികമായി ശാക്തീകരിച്ചിട്ടില്ലെങ്കിലും 50-60% ഒരു എംപവർമെൻറ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവർ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒരേ ബിസിനസ് ചെയ്യും. കോഴി വളർത്തും, എല്ലാവരും കോഴി വളർത്തും. അതുപോലെ ഇത് മറ്റേ കറി പൗഡറൊക്കെയാണ് എല്ലാവരോടും ചെയ്യും, വെളിച്ചെണ്ണ. അങ്ങനെയല്ല, ഒരു മാനേജ്മെൻറ്റ് ഇനി കുറച്ചും കൂടെ അധികം വന്നാൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കുടുംബശ്രീ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി, ഓൺലൈൻ വിപണി അവർ എടുക്കാൻ തുടങ്ങി. ഒരു വിത്തിൻ 2 ഇയേഴ്സ് കുടുംബശ്രീ കേരളത്തിലൊരു നമ്പർ 1 മാർക്കറ്റിംഗ് ഇതായി മാറും. മാർക്കറ്റിംഗ് ഇപ്പം ബജറ്റിലും ഉണ്ട്, മാറും തോന്നും. അതോടുകൂടി പുരുഷന്മാർക്ക് ഇനിയും കുറച്ചുകൂടി പോക്കറ്റ് മണി വിടും. അപ്പോൾ പുരുഷന്മാർ ലേസി ആവരുത്, സ്ത്രീകൾ ജോലി ചെയ്തോളും എന്നോർത്ത് ലേസി ആവാനും പാടില്ല എന്ന് തോന്നാറുണ്ട്. എവിടെ അമ്മയ്ക്ക് എൻ്റെ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആണ്ട് മുങ്ങി അങ്ങ് പോകുന്ന ഒരാളാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നം ഞാൻ എൻ്റെ പ്രശ്നമായിട്ട് എടുക്കും, വീട്ടിലെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ എടുക്കാറില്ല. എൻ്റെ ഒരു സ്ലോഗൻ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ ഇടയ്ക്ക് എന്നോട് ഗുസ്തിയൊക്കെ പിടിക്കും. ഞാൻ സ്ട്രെയിറ്റ് വേ പോയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ഇന്ന് വരെ ഞാൻ കറപ്ഷൻ ചെയ്തിട്ടില്ല. എനിക്ക് എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയാൻ പറ്റും. 1 രൂപ അൺവാണ്ടഡ് മണി ഈ 20 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ വന്നിട്ടില്ല എൻ്റെ കയ്യിൽ. ഇഷ്ടമില്ല, ഇനിയും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ എന്നോട് പറയാറുണ്ട്, നീ ഒരാൾ വിചാരിച്ചാൽ മാറുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വാർത്തകളൊക്കെ കാണുമ്പം. അപ്പോൾ ഞാൻ പറയാം, അമ്മ പറയണം. അമ്മയ്ക്ക് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ചിലർ പറയും മോളെപ്പറ്റി വലിയ സന്തോഷമാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറയാം, അമ്മയ്ക്ക് ആ സന്തോഷം കിട്ടുന്നത്, പക്ഷേ അമ്മ പറയാറുണ്ട് വല്ലാണ്ട് ഇങ്ങനെ സ്ട്രെയിൻ എടുക്കുമ്പം വിഷമമൊക്കെ പറയാറുണ്ട്, എങ്കിലും അമ്മയ്ക്ക് സന്തോഷമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോടാണ് പറഞ്ഞത്. എനിക്ക് ജന്മം തന്ന അമ്മയാണെങ്കിലും എനിക്ക് തോന്നാറുണ്ട് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട് എക്സ്പീരിയൻസിൽ അമ്മയെക്കാൾ കുറച്ചുകൂടി ലൈഫ് എക്സ്പീരിയൻസിൽ ഈ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലിലും എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് അഡ്വൈസ് കൊടുക്കും കേട്ടോ. എന്നോട് അമ്മ എന്നോട് വാത്സല്യമാണ്. തിരിച്ച് അമ്മയോട് ഞാൻ കുറുമ്പ് കാണിച്ചിട്ട് അമ്മയുടെ ഇളയ മോളാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മേ, എൻ്റെ വിഷമം എൻ്റെ മാത്രം വിഷമമാണ്. എനിക്ക് ജീവിതത്തിൽ കടമുണ്ടായാൽ അത് എൻ്റെ മാത്രം കടമാണ്. പക്ഷേ എൻ്റെ സ്നേഹം അത് എൻ്റെ മാത്രമായിട്ട് വെക്കത്തില്ല, അത് ഈ ലോകത്തിനുള്ളതാണ് എന്ന് പറയാറുണ്ട്. അമ്മ അത് കേട്ട് ചിരിക്കാറേ ഉള്ളൂ. അപ്പോൾ അമ്മ ഓർക്കും മോൾ എന്തൊക്കെയോ ഫിലോസഫി പറയുകയാണെന്നോർത്ത് ആ അമ്മ വിടും. പക്ഷേ അമ്മയ്ക്ക് സന്തോഷമാണ്, അച്ഛനും സന്തോഷമാണ്, അമ്മയാണ് എൻ്റെ ബലം. ഞാൻ എൻ്റെ മോനെ 8-ാമത്തെ മാസം അമ്മയെ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാണ്, 27 വയസ്സിലാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് 8 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ അന്ന് ഫീഡിങ് മദറാണ്. പക്ഷേ എൻ്റെ അമ്മ ഒരു വിഷമവും പുള്ളിയെ അറിയിച്ചിട്ടില്ല. അവന് ഞാൻ രാത്രിയിൽ അവനെ കെയർ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അവൻ വളർന്നത്. അന്ന് അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ വന്നപ്പോൾ അവന് 5 വയസ്സ്, എം എൽ എ ആയപ്പോൾ അവന് ഏകദേശം 7-ാം ക്ലാസ്സിൽ.
ഇപ്പോൾ അവൻ 11-ാം ക്ലാസ്സിൽ. എൻ്റെ പൊതുപ്രവർത്തനത്തോടൊപ്പം മോൻ്റെ ഒരു ഗ്രാജ്വൽ വളർച്ചയും വന്നു. പക്ഷേ ഒരിക്കലും കുടുംബം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആ കാര്യത്തിലൊന്നും, എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. മോനും അതെ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി അതിലുണ്ട്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് കൂടുതൽ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പുരുഷന്മാർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ്, സ്ത്രീകൾ സമയം കണ്ടെത്തി വരുന്നവരാണ്. കുടുംബത്തിനും ഓടൊപ്പം തന്നെ സ്ത്രീകൾ സമൂഹത്തിനും വേണ്ടിയുണ്ട്. ഇപ്പം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവ് അല്ലെങ്കിൽ കൂടപ്പിറപ്പ് അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുകയാണ് നല്ല രസമുണ്ട് രുചിയുണ്ടെന്ന് പറയാം. അത് തന്നെയാണ് സ്ത്രീ ഭരണത്തിലും എന്നാണ് എൻ്റെ ഒരു മോട്ടോ. കാരണം നമ്മളൊരു നല്ല പ്രോജക്റ്റ് ചെയ്താൽ ജനം പറയും സൂപ്പർ പ്രോജക്റ്റ് എന്ന് പറയും. എനിക്കങ്ങനെ അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്വാദിഷ്ടമായ ഭക്ഷണം കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ സ്വാദിഷ്ടമായ ചില വിഭവങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ സമയം സ്ട്രെയിൻഡ് ആണ് സ്ത്രീകളുടെ ജോലി. പുരുഷന്മാർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും കുടുംബത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇതൊക്കെ മാനേജ്മെൻറ്റിനുള്ളൊരു ടൈമുണ്ട്. സ്ത്രീകൾക്ക് അത്തരമൊരു ടൈം കണ്ടെത്തിയാണ് അവർ വരുന്നത്. അപ്പം കുടുംബത്തിലെ കാര്യത്തിൽ സമയം കണ്ടെത്തി വരേണ്ടവരാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു വിഷമം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയ്ക്ക് ഉണ്ട്. ഇപ്പോൾ സംഘടനാ കമ്മിറ്റി രാത്രി 12 മണി നീണ്ടു പോകുമ്പോഴും പുരുഷന്മാർക്ക് കൂളായിട്ടിരിക്കാം, പക്ഷെ അവിടെ ഇരിക്കുന്ന സ്ത്രീയുടെ നെഞ്ചെടുപ്പ് ചിലപ്പോൾ കൂടുതലായിരിക്കും. 12 മണി ആയില്ലേ എന്നൊരു തോന്നൽ വന്നേക്കാം. അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പിലുള്ള ഈ ജീവശാസ്ത്രപരമായ പ്രത്യേകത അടക്കമുള്ള ചില വ്യത്യാസങ്ങളാണ്. അതൊക്കെ പ്രവർത്തനത്തിലൂടെ മാറ്റി മാറ്റി എടുത്ത് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. സാധാരണ നിലയിൽ രാത്രി 11:30 ആകുമ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ 12 മാക്സിമം. തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് ടൈം ടേബിൾ ഇല്ല, തിരഞ്ഞെടുപ്പ് ഫുൾ ടൈമറാണ്. ഉണരുന്നത് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ. ആ യോഗ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് യോഗയും ഞാനും പരസ്പരം തോറ്റുപോയിട്ടേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ചെയ്യും, പിന്നെ നിർത്തും, പിന്നെ ഇടയ്ക്ക് അത്തരം പാട്ട് കേൾക്കും. അതാണ് മെയിനായിട്ടുള്ള ഇഷ്ടം. ആ പാട്ട് കേൾക്കും, മെലോഡിയസ് ആയിട്ടുള്ള പാട്ട്, മെലഡിയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് പാട്ടിലൊന്നും അങ്ങനെ വേർതിരിവില്ല കേട്ടോ, എനിക്ക് അടിച്ചുപൊളി പാട്ടുമൊക്കെ ഇഷ്ടമാണ്. പക്ഷെങ്കിലും ഒരു മിക്കവാറും ഏറ്റവും കൂടുതൽ മനസ്സിനെ പീസാക്കി നിർത്തുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും ഇപ്പോൾ പൊട്ടിത്തെറിക്കരുത്, എല്ലാവരുടെയും അഡ്വൈസാണ് ഏ കാമാവണം കാമാവണം. ഞാൻ കുറച്ച് ഫയർ ഉണ്ട് ആളാണ്, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഫയർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് അണഞ്ഞു പോകരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പക്ഷേ 4 ഭാഗത്തുനിന്നും ആൾക്കാരിങ്ങനെ സ്പ്രേ ചെയ്യും, ഈ ആടങ്ങ് 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 തണുക്ക് നടക്ക് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ എപ്പോഴും ഒരു സ്ത്രീയുടെ ഉള്ളിൽ കുറച്ചൊരു ഫയർ ഉള്ളത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അച്ഛൻ ഭയങ്കര സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ഒരു മിലിറ്ററി പേഴ്സൺ ആണ്, അമ്മ ഒരു പാവം അധ്യാപികയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോഴാണ് തോന്നുന്നത് ഇങ്ങനൊരു ഫയർ വന്നത്. പാട്ട് കേൾക്കണം. ആ പാടാൻ ഇപ്പൊ പറ്റില്ല, കാരണം പാടുമായിരുന്നു, കഥാപ്രസംഗം പറയുമായിരുന്നു, കോളേജിലെ ഒരു പരിപാടിയിലും മാറി നിൽക്കില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു, എങ്ങൊന്നും മാറി നിൽക്കരുത് എന്ന് എല്ലാവരോടും ഞാനത് പറയാറുണ്ട്. അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പെൺകുട്ടികളാണെങ്കിലും മാക്സിമം അത് ഉപയോഗിക്കണം, എല്ലാവരും വരണം എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും 1-ാമത്തെ ബെഞ്ചിലിരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. എപ്പോഴും ഇതുപോലെ അധ്യാപകരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പ്രോഗ്രാംസിനെല്ലാം ചേരുമായിരുന്നു. അങ്ങനെ പ്രസംഗം ഉണ്ടായിരുന്നു, പാട്ട് പാടുമായിരുന്നു, എല്ലാം. ഈവൻ ക്രിസ്മസ്, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജ് ആയിരുന്നുകൊണ്ട് ക്രിസ്മസ് കരോൾ ആ ടീമിൽ വരെ ഞാൻ അംഗമായിരുന്നു. ഇഷ്ടം സ്പോർട്സിൽ അത്ര ഞാൻ ഇതില്ല, സ്പോർട്സ് എനിക്ക് അത്രയ്ക്ക് വശമില്ല. സ്പോർട്സ് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ പാട്ടും മറ്റ് കലകളും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനിടയ്ക്ക് കാത്തച്ചേച്ചിയുടെ ഒരു ഡോക്യു ഫ്യൂഷനിൽ അഭിനയിച്ചിട്ടുമുണ്ട്. തഴിച്ചേട്ടൻ്റെ വൈഫിനോട് എനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു. കാത്തമ്മ എല്ലാ ഗ്രാമീണമായൊരു നൈർമല്യം ഉള്ളൊരു സ്ത്രീ ആയിരുന്നല്ലോ, അറിയാമല്ലോ. അപ്പോൾ കാത്തമ്മയായിട്ടൊരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഒന്നും ആലോചിച്ചില്ല, 100% സന്തോഷത്തോടെ ഞാൻ പോയി ചെയ്തു. പക്ഷേ സിനിമയാക്കിയപ്പം ആക്കാൻ പോയപ്പോൾ എനിക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഡോക്യു ഫ്യൂഷൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ചെയ്തതാണ്. നമ്മളെ ആരും ഒന്നേ നിന്ന് മാറ്റി നിർത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കെല്ലാം ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാട്ട് പാടാൻ പറ്റില്ല, കാരണം സൗണ്ട് എല്ലാം അടഞ്ഞു പോയി, പ്രസംഗമാണല്ലോ കൂടുതൽ. വസ്ത്രധാരണം നല്ലതാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ചെന്നു, ഞാൻ ഒരു
ഏതൊരു പ്രോഗ്രാമിനാണ് നമ്മുടെ ഗോത്രവർഗക്കാർ ഒരു പരിപാടി നടന്നായിരുന്നു, എ കെ ബാല മിനിസ്റ്ററുടെ വകുപ്പിൽ ഒരു നല്ല പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് ഗോത്രയനം ആ പരിപാടിയാന്ന് തോന്നുന്നു രാജേഷ് എം എൽ എയുടെ മണ്ഡലത്തിൽ വെച്ച് നടക്കുമായിരുന്നു. അപ്പം രാജേഷ് ഞാനോട് നല്ല കൂട്ടല്ലേ, ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. അപ്പോൾ അവരുടെ ട്രൈബിലെ ആ സ്ത്രീ തന്നെയാണ് അത് ചെയ്തത്. അത് എനിക്ക് അത്തരത്തിലുള്ള വേഷങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വസ്ത്രധാരണങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു ഒരു സിമ്പിൾ ഒരു കൗതുകത്തിൽ ചെയ്തതാണ്, അല്ലാതെ അതിനൊരു യാതൊരു മീനിങ്ങും ഇല്ല കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ശക്തരായ വനിതാ രാഷ്ട്രീയ പ്രവർത്തന സംഭാവന തീരെ കുഞ്ഞായിരുന്നപ്പോഴാണ് സുശീല ഗോപാലൻ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന് ഞാൻ. അപ്പോൾ എനിക്ക് സുശീലാമ്മയോട് അത്രയും എന്താ പറയണ്ടേ, ഈ പറഞ്ഞ ഒരു വല്ലാത്ത അടുപ്പം എനിക്കില്ല. ഗൗരിയമ്മയുടെ ഇഷ്ടമായിരുന്നു, ഭയങ്കര അടുപ്പമായിരുന്നു. സുശീലാമ്മയെ കാണും, അത് ദൂരെ നിന്നൊരു ആരാധനയായിരുന്നു. സ്കൂൾ കുട്ടിയായിരുന്നല്ലോ, അപ്പോൾ അന്ന് നമുക്ക് ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഗൗരിയമ്മയായിട്ട് നല്ല അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗൗരിയമ്മ പക്ഷേ ഇപ്പോൾ ഒത്തിരി പ്രായമാണ്, അപ്പോൾ ആ ഒരു ഓർമ്മയുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഗൗരിയമ്മയായിട്ടാണ് കൂടുതൽ അടുപ്പം. എനിക്ക് ഗൗരിയമ്മ ഭയങ്കര ഇഷ്ടമാണ്, ഫയർ ബ്രാൻഡ് ഉള്ളായിരുന്നോ? ഇല്ല, ഈ കോവിഡ് കാലമായതുകൊണ്ട് അത്ര അഡ്മിഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് കാണുന്നുണ്ട്, വോട്ടിന് മുമ്പ് ഒന്ന് കാണുന്നുണ്ട്. പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുവാണെങ്കിൽ പോകും. പിന്നെ പ്രായം അത്രയും ആയതുകൊണ്ട് ഒരു ഇപ്പം വി എസ് എന്നെ കാണുന്നുണ്ട്, പ്രായം കൂടുതലാണ്, നമുക്ക് പോയി കാണാൻ പറ്റില്ല. ഗൗരിയമ്മയെ കാണുന്നുണ്ട്, അതൊരു പ്രോബ്ലമാണ്. അവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ ഏജ് കൊണ്ടാണ്, കോവിഡിൻ്റെ കാലമായതുകൊണ്ടാണ്. നമ്മൾ സമ്പർക്കം ഉള്ളവരാണല്ലോ, അവരൊക്കെ ആരോഗ്യത്തോടെ ഇനിയും ഒരുപാട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എനിക്ക് ഗൗരിയമ്മ ഇഷ്ടമാണ്, ഇന്ദിരാഗാന്ധി ഇഷ്ടമാണ്. ഇന്ദിരാഗാന്ധി ഭയങ്കരമായ കാൽപ്പനികതയുള്ള ആളായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ടും നൃത്തവും ശാന്തിനികേതനിലെ വിദ്യാഭ്യാസവും ഒക്കെ. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ ഐഡിയോളജി ഒക്കെ വ്യത്യസ്തമാവട്ടെ, എനർജിയുള്ള എല്ലാ സ്ത്രീകളെയും എനിക്കിഷ്ടമാണ്. അല്ല, എനിക്ക് കവിതകളും ഇഷ്ടമാണ്. മെലഡി മൂളാന്ന് വെച്ചാൽ പാടാണ്. കവിതകൾ ഞാൻ ഒത്തിരി, വിഷ്ണുനാരായണ നമ്പൂതിരി സാറിൻ്റെ കവിത എനിക്ക്, വിഷ്ണുനാരായണ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പലപ്പോഴും ആ കാലിലൊന്നും തൊട്ടു നിൽക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ പലപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ല മനസ്സുകൊണ്ട് മാത്രം. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിന്നെക്കുറിച്ച് ഇനി ഒന്ന് പാടിട്ടേ, ഞാൻ ഉള്ളം തുറന്നൊന്ന് പാടി ഞാൻ ഓർക്കട്ടെ ബാല്യകാല സഖി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അദ്ദേഹം ഒരു നറേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ നറേഷൻ എന്ന് ഞാൻ പല പല ഇങ്ങനെ ആവർത്തി ആവർത്തി കേൾക്കും. എന്നാണ് എല്ലാവരും പറയുന്ന ഉറപ്പ്. അല്ല, എനിക്കിപ്പോൾ ഒരു എന്താ പറയണ്ടേ, ധിക്കാരത്തോടുകൂടി അത് പറയാൻ പറ്റത്തില്ല. ഉറപ്പാണ് കേരളം, ഉറപ്പാണ് എൽ ഡി എഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എൽ ഡി എഫ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഉറപ്പാണ് കായംകുളം. ഏപ്രിൽ 6 പുലർച്ചെ 1-8 സംഭവിക്കുന്ന വ്യാഴമാറ്റം കോവിഡ് മഹാമാരിയുടെ ദുരിത തീവ്രത കുറയ്ക്കും. മേടം, മിഥുനം, ചിങ്ങം, തുലാം, മകരം കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല. എരുവ സദാനന്ദൻ പിള്ള വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രപഞ്ചമാതാവാണ് ആദിപരാശക്തി. ത്രിമൂർത്തികൾക്ക് പോലും ശക്തിയേകുന്ന ആദിപരാശക്തിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്നുപോകും. അതിനുള്ള ചിട്ടയും ക്രമങ്ങളും പുതുമന മഹേശ്വരൻ നമ്പൂതിരി മീനം ലക്ക് മുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നു. വിവാഹപൊരുത്തം നോക്കുമ്പോൾ 7-8 ഭാവങ്ങൾ വെച്ച് ഭാവിയെ കുറച്ചുകൂടി പരിശോധിച്ച് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും. ജ്യോതിഷാചാര്യൻ കുട്ടമ്പേരൂർ വി എ കെ നമ്പൂതിരി പറയുന്നു.